ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ. ഈ വിഷുദിനത്തിൽ കടലപ്പരിപ്പ് കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. ഇത് ഒരു കപ്പ് കടലപ്പരിപ്പ് കഴുകി ഉണക്കി വെച്ചതായത്. ഇത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതിനകത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുകയേ വേണ്ടൂ. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ മതി. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇത് വേറെ ആവശ്യമുള്ള വെള്ളം ഇനി ഇത് അടച്ചു വെക്കാം. കുക്കറിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൽ വേവിച്ചാൽ പെട്ടെന്ന് ആയിക്കോളും. ഒരു 4 വിസിൽ ഇടുമ്പോഴത്തേക്ക് തന്നെ ആയിക്കോളും. ഇനി ഇത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇത്രയും പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈ പരിപ്പ് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മാറ്റി വെച്ച പരിപ്പും കൂടി ഇടാം. ഇത് ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനിയാണ്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ കുറുകി തിള വരുന്നുണ്ട്. ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് 2 പാലാണ്. 1.5 കപ്പ് പാലുണ്ട് ഇത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് തേങ്ങാപ്പാലൊന്ന് വേവണം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 1 നുള്ളുപ്പിട്ട് കൊടുക്കുക, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് 1/2 പാലാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും കേശുനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു തിള വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 നുള്ള് ഏലക്കായ പൊടിച്ചതും കൂടി ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു തിള വരുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം. അങ്ങനെ കടലപ്പരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര കൊഴുപ്പ് മതി. കുറേ കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് ഒന്ന് കട്ടിയാവും. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ കടലപ്പരിപ്പ് കൊണ്ടുള്ള പായസം റെഡിയായിട്ടുണ്ട്. Okay friends, bye bye. Thank you for watching.